അതീവ സുരക്ഷാ ജയിലിലെ സംഘർഷത്തിൽ കൊടിസുനി ഉൾപ്പെടെ 10 തടവുകാർക്കെതിരെ കേസെടുത്തു. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ കുറ്റങ്ങൾ പ്രകാരം വിയ്യൂർ പോലീസാണ് കേസെടുത്തത്. എം എസ് ലിഷോയ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, രണ്ട് ചേരികളായി തിരിഞ്ഞായിരുന്നു സംഘർഷം. 3 പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ പരിക്കുണ്ട്. ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? അതായത് സംഘർഷമുണ്ടാക്കൽ, മാരകായുധങ്ങളുമായി ആക്രമിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി ഗൂഢാലോചന നടത്തൽ തുടങ്ങി നിരവധി വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും കൊടിസുനിയും സംഘവും അതിനോടൊപ്പം തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള മറ്റ് ഒരു സംഘവുമാണ് ഇപ്പോൾ ഈ ഇന്നലെ നടന്ന ഈ ഒരു ആക്രമണത്തിൽ ഈ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ജയിലിൽ ആക്രമണം നടത്തി അതിനോടൊപ്പം തന്നെ ഇരു സംഘങ്ങളും സംഘർഷത്തിനെ തടയാനെത്തിയ ജയിൽ ജീവനക്കാരെയും ഉപദ്രവിച്ചു, അതായത് മാരകമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് വിയ്യൂർ പോലീസാണ് നിലവിൽ FIR ഇട്ടിരിക്കുന്നത്. 4 ജയിൽ വകുപ്പ് ജീവനക്കാർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൊടിസുനി, കാട്ടുണ്ണി രഞ്ജിത്ത്, പൂച്ച സാജു, മിബു രാജ്, ഗുണ്ടരുൺ, താജുദ്ദീൻ, ചിഞ്ചു മാത്യു, ടിട്ടു ജെറോം, ഇപ്പി ഷെഫീഖ്, ജോമോൻ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. കാട്ടുണ്ണി രഞ്ജിത്താണ് ഒന്നാം പ്രതി. കൊടുസിനി ഈ ആക്രമണം നടത്തിയതിൽ 5 പ്രതിയാണ്. പ്രതികൾക്കെതിരെ വിയ്യൂർ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. കമ്പിവടി ഉപയോഗിച്ച് ജയിൽ ജീവനക്കാരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജയിൽ ജീവനക്കാർക്ക് ആരോഗ്യനില എങ്ങനെയാണ്? സാരമായ പരിക്കുണ്ടോ? ഇവർ ഈ അടിപിടിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഇടപെട്ടതാണോ ഉദ്യോഗസ്ഥർ? സംഘങ്ങളായി തിരിഞ്ഞ് അടിപിടി ഉണ്ടായപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈ സംഭവം ഉണ്ടായത്. ഈ സമയത്ത് ജയിൽ ജീവനക്കാർ ഇതിൽ ഇടപെടുകയും ഇവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വിഭാഗം കൊടിസുനിയുടെ എതിർ വിഭാഗത്തെ നേരെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് ഈ കൊടിസുനിയും സംഘവും അവിടേക്ക് എത്തുകയും വീണ്ടും ഈ കമ്പിവടിയും മറ്റ് മാരകായുധങ്ങളുമെല്ലാം ഉപയോഗിച്ച് ഓഫീസ് ഉൾപ്പെടെ അടിച്ച് തകർക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ വിയ്യൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.